കാട്ടാന ഭീതി ഒഴിയാതെ ദേവികുളം മേഖല കഴിഞ്ഞ രാത്രിയിൽ അന്യസംസ്ഥാന തൊഴിലാളി കുടുംബങ്ങൾ കഴിഞ്ഞിരുന്ന വീട് കാട്ടാനക്കൂട്ടം തകർത്തു വീടിനു നേരെയുള്ള ആക്രമണത്തിനിടെ കല്ലുപതിച്ച് ഒരാൾക്ക് പരിക്കേറ്റു കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മേഖലയിൽ നാശം വിതച്ചിരുന്നു അതേസമയം തോട്ടം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ് പ്രതിഷേധ സൂചകമായി വനം വകുപ്പ് വാഹനങ്ങൾ തടയുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു ആറ് കാട്ടാനകളടങ്ങുന്ന കൂട്ടമാണ് ദേവികുളം കൊളമാങ്കായ എസ്റ്റേറ്റിലെ മസ്റ്റർ ഡിവിഷനിൽ നാശം വിതച്ചത് രാത്രി 11 മണിയോടെ എത്തിയ കാട്ടാനകൾ തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുൻവശത്തെ ജനലിന് നേരെ ആക്രമണം നടത്തുകയും പിന്നീട് വീടിന്റെ ഒരു വശത്തെ കരിങ്കൽ ഭിത്തി തകർക്കുകയും ശുചിമുറിയും തകർക്കുകയും ചെയ്തു വലിയ ശബ്ദം കേട്ടതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കുഞ്ഞുങ്ങളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ തകർന്നു വീണ ഭിത്തിയിലെ കല്ല് പതിച്ച് ദസറത്ത് എന്ന ജാർഖണ്ഡ് സ്വദേശിക്ക് ചെറിയ പരിക്കേറ്റു ഇയാൾ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് खड़खड़ाने के बाद उसको धंसा धंसा धंसने के बाद हम लोग भाग गया उधर पहुंच गया कितना 12 बजे उधर पहुंच गया വീട്ടിലുണ്ടായിരുന്നവർ സമീപത്തെ തേയിലത്തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ജാർഖണ്ഡ് സ്വദേശികളായ രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേരാണ് കാട്ടാന ആക്രമിച്ച വീട്ടിൽ ഉണ്ടായിരുന്ന ആനക്കൂട്ടം സമീപ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ഇവയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ശ്രമം ആരംഭിച്ചു തുടർച്ചയായ അഞ്ചാം ദിവസവും ദേവികുളം ലാക്കാട് എസ്റ്റേറ്റിൽ പടയപ്പ നാശം വിതച്ചിരുന്നു അതേസമയം മൂന്നാറിലും സമീപപ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം പ്രതിഷേധ സൂചകമായി വനംവകുപ്പ് വാഹനങ്ങൾ തടയുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ഒരു കുടുംബത്തിലെ ഇരിക്കക്കൂടിയ പിള്ളകളും പുരുഷൻ കുടുംബം മൊത്തം വീട്ടുകളിൽ നേരത്തില നൈറ്റ് 12 മണിക്ക് ആറ് യാന വന്ന് വീട് തല്ലി പിടിച്ചു അതിൽ അന്ന് കുടുംബത്തിലുള്ളവങ്ങൾ അന്ന് പിള്ളകളെ തൂക്കിയിട്ട് ഓട ഉടച്ചാക്കും വീട്ടിലൊന്ന് വെളിയിലാണ് അപ്പോൾ ഇപ്പം യാന ശല്യം പുലി ശല്യം കുരങ്ങു ശല്യം കരടി ശല്യം എല്ലാ ശല്യങ്ങളും കൊണ്ട് മൂന്നാറിലെ മക്കൾ പൊരുതിമുട്ടിയിരിക്കുകയാണ് അതിനാൽ ഫോറസ്റ്റിൽ ഇരിക്കക്കൂടിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് നടപടി എടുക്കലെന്ന് ചെന്നാൽ വനമൃഗങ്ങളെ വനത്തിൽ വിടലെന്ന് ചെന്നാൽ ഫോറസ്റ്റ് ഓഫീസിന് നേരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും റോട്ടിലെ തടയക്കൂടിയ സൂചന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകും വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ മൂന്നാർ